നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്തെവിടെയും ഓടാൻ കഴിയുന്ന വിധത്തിൽ സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് അനുവദിക്കുന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിഗണനയിൽ. നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഈയൊരു വിഷയം പരിഗണിക്കും. ഓട്ടോറിക്ഷ മേഖലയിലെ അപേക്ഷ പരിഗണിച്ചാണ് STA യോഗ അജണ്ടയിൽ ഈയൊരു വിഷയം ഉൾപ്പെടുത്തിയത്. നിലവിൽ അതത് ജില്ലകളിൽ മാത്രമാണ് ഓട്ടോറിക്ഷകൾ ഓടാൻ പെർമിറ്റ് ലഭിക്കുന്നത്. ഇതോടൊപ്പം സമീപ ജില്ലകളിൽ 20 കിലോമീറ്റർ ദൂരം കൂടി ഓടാം എന്ന വാക്കാലുള്ള അനുമതിയും. പെർമിറ്റ് കൂടുതൽ ഉദാരമാകുന്നതോടെ ദീർഘദൂരത്തേക്കുള്ള ഓട്ടങ്ങൾ ലഭിക്കുമെന്നതാണ് തൊഴിലാളികൾക്ക് മുന്നിലുള്ള പ്രതീക്ഷ. ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചോ മറ്റോ ആക്ഷേപമുണ്ടെങ്കിൽ ഇനി സ്റ്റേഷനിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ആ ഒരു വിവരങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കാൻ സാധിക്കുന്ന പുതിയ സംവിധാനമാണ് പോലീസ് സ്റ്റേഷനുകളിൽ വന്നിരിക്കുന്നത്. അതിനായി ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും QR കോഡ് പതിപ്പിക്കും. QR കോഡ് സ്കാൻ ചെയ്താൽ കിട്ടുന്ന ഗൂഗിൾ ഫോം ഉപയോഗിച്ച് പോലീസുകാർക്കെതിരെ പരാതി അറിയിക്കാം. പേരും മൊബൈൽ നമ്പറും രേഖപ്പെടുത്തണം. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് ഈ ഒരു പരാതി പരിശോധിക്കും. പോലീസുകാരുടെ പെരുമാറ്റം, പരാതിക്ക് രസീത് നൽകാതിരിക്കൽ തുടങ്ങിയ വിവരങ്ങൾ നൽകാം. ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം സ്റ്റേഷനിൽ ജില്ലാ പോലീസ് മേധാവി SS ശശീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് മുഖ്യമന്ത്രിയിൽ നിന്നും വന്നിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തുള്ള സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കുടിശ്ശിക 2 ഘട്ടമായാണ് ജനങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ വീണ്ടും നടത്തിയിരിക്കുകയാണ്. അതായത് ഘട്ടം ഘട്ടമായി തുക വർദ്ധിപ്പിക്കും എന്ന് മുൻപ് പ്രകടന പത്രികയിലുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു. എന്നാൽ ഇതുവരെയും അത് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും അടിവരയിട്ട് വർദ്ധിപ്പിക്കും എന്ന് മുഖ്യമന്ത്രി വീണ്ടും ഇപ്പോൾ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 മാസത്തെ കുടിശ്ശികയുള്ളതിൽ 8000 രൂപയോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. ഇത് തീർത്തും നൽകുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിലവിൽ ഈ ഇനത്തിൽ 4250 കോടി രൂപയാണ് കുടിശ്ശികയുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി 1700 കോടി രൂപ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സ്വന്തമായി വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയിൽ സ്വന്തം ആവശ്യത്തിനുള്ള 1291 ചതുരശ്ര അടി വരെ വീട് നിർമ്മിക്കാൻ ഇളവ് ലഭ്യമാണ്. എന്നാൽ ഇക്കാര്യങ്ങൾ പല ഗുണഭോക്താക്കൾക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇതറിയാതെ ഇത്തരത്തിലുള്ള അപേക്ഷകൾ നിരവധി റവന്യൂ അധികാരികളിലേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെയൊരു ആനുകൂല്യം നിലവിലുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കുന്ന നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പ്. ഇതിൽ സ്പഷ്ടീകരണം നൽകി പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിക്കും. ഈ ഒരു ആനുകൂല്യത്തിന് അർഹതയുള്ള എല്ലാ അപേക്ഷകളും ഇപ്രകാരം തീർപ്പാക്കും. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലത്ത് സ്വന്തം പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ ജില്ലയിൽ മറ്റൊരിടത്തും വീട് നിർമ്മിക്കാൻ ഭൂമിയില്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് പ്രദേശത്ത് 10 സെന്റും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്ത് 5 സെന്റും നെൽവയൽ നികത്തി വീട് നിർമ്മിക്കാൻ ഒറ്റത്തവണ അനുമതി നൽകാൻ വ്യവസ്ഥയുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.